ഓസ്ട്രിയൻ നഗരമായ സാൽസ്ബർഗിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ഉള്ള ഒരു ആറുവരി പാത ചെന്നുകയറുന്നത് സലാഷ് നദിക്കരയിലുള്ള ഒരു ട്രെയിനിങ് സെന്ററിലേക്കാണ്. എൻ്റർ ദ നെക്സ്റ്റ് ലെവൽ പ്രധാന കവാടത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് കാണാൻ പോകുന്നതിൻ്റെ വെറും ഒരു രത്ന ചുരുക്കമാണ്. സലാഷ് ആൻഡ് സാൽഷ നദികൾക്കിടയിൽ 12,000 ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന റെഡ്ബുൾ അക്കാഡമിയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഓസ്ട്രിയൻ ക്ലബ്ബായ റെഡ്ബുൾ സാൽസ്ബർഗ് 2014 ഫുട്ബോളിനും ഐസ് ഹോക്കിക്കും വേണ്ടി നിർമ്മിച്ചതാണ് ഈ അക്കാദമി. ഈ അക്കാദമിയെ പറ്റി പറയുന്നതിന് മുൻപ് ഇതിൻ്റെ പ്രാധാന്യം പറയാം. 2014 തുടങ്ങിയ അക്കാദമിയുടെ അണ്ടർ 19 ടീമാണ് 3 വർഷങ്ങൾക്കിപ്പുറം 2017 യുവേഫ അണ്ടർ 19 യൂത്ത് ലീഗ് നേടിയത്. അതും പോരെങ്കിൽ തൊട്ടടുത്ത വർഷം യുവേഫ യൂറോപ്പ ലീഗിൻ്റെ സെമി കളിച്ച RB സാൽസ്ബർഗിൻ്റെ ടീമിൽ 6 അക്കാദമി കളിക്കാരാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ടാലൻറ്റ് ഫാക്ടറികൾ എന്ന് വിളിച്ചു ശീലിച്ച പല പ്രമുഖ അക്കാദമികളും ഇതുവരെ യൂത്ത് ലീഗ് ഫൈനൽ പോലും കളിച്ചിട്ടില്ല എന്നോർക്കണം. എറിക് ഹാലൻഡ്, പാറ്റ്സൺ ഡാക്ക, സൊബോസ്ലായ്, മിനാമിനോ, നാബി കേറ്റ, ഉപ്പമെക്കാനോ തുടങ്ങി അക്കാദമി നിലവിൽ വന്ന ശേഷം RB സാൽസ്ബർഗ് വിറ്റ കളിക്കാരുടെ ലിസ്റ്റ് തന്നെ പറയും അതിൻ്റെ പ്രാധാന്യം. കരീം അഡേമി, ലൂക്ക സൂസിക് തുടങ്ങി യൂറോപ്പിനെ മോഹിപ്പിക്കാൻ പോന്ന കളിക്കാർ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. 7 രാജ്യങ്ങളിൽ നിന്നായി 200-ഓളം പ്ലെയേഴ്സ് ഈ അക്കാദമിയിൽ പയറ്റി തെളിയുന്നുണ്ട് നിലവിൽ. 120 പ്രത്യേക ജീവനക്കാർ ഇവരുടെ മേൽനോട്ടം വഹിക്കുന്നതിനായി തന്നെയുണ്ട്. ഒരു ഹൈടെക് കോംപ്ലക്സ്, 6 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, 1 ഫുട്ബോൾ ഹാൾ, ഹൈടെക് ജിം, ഔട്ട്ഡോർ ഫിറ്റ്നസ് ഏരിയ തുടങ്ങി അക്കാദമിയുടെ മുക്കും മൂലയും വരെ സെൻസറുകളും ഇൻഫ്രാറെഡ് ക്യാമറകളും കൊണ്ടുള്ള 5 കളിയാണ്. ഇവ രാപ്പകലില്ലാതെ ശേഖരിക്കുന്ന ഡാറ്റയാണ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് ആധാരം. എന്തുകൊണ്ടാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം റിസൾട്ട് ഉണ്ടാക്കാൻ റെഡ്ബുൾ അക്കാദമിക്ക് കഴിഞ്ഞത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ: ടെക്നോളജി. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും വിദ്യാഭ്യാസത്തിലാണ് എന്ന് പറയുന്നത് പോലെ ഫുട്ബോളിൽ അത് അക്കാദമികളിലാണ്. സാൽസ്ബർഗ് ക്ലബിനെ റെഡ്ബുൾ ടീം ഏറ്റെടുത്തതിൽ പിന്നെ അവർ നടത്തിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ അക്കാദമിയിലാണ്. അക്കാദമിയുടെ എല്ലാ സാങ്കേതിക സവിശേഷതകളും പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ചില പ്രത്യേകതകൾ പറഞ്ഞു തരാം. 1. അത്ലറ്റിക് റൂം. സ്പ്രിൻറ്റ് ട്രെയിനിങ് ആണ് ഇതിൻ്റെ സവിശേഷത. ഓരോ കളിക്കാരെയും അരയിൽ കെട്ടിയ ബെൽറ്റ് വഴി കമ്പ്യൂട്ടർ നിയന്ത്രിത കോഡിനോട് ബന്ധിപ്പിച്ചിരിക്കും. കോഡിൻ്റെ റെസിസ്റ്റൻസ് കമ്പ്യൂട്ടർ വഴി ഇൻസ്ട്രക്ടർക്ക് നിയന്ത്രിക്കാം. ഓരോ പ്ലെയറും പ്രയോഗിക്കുന്ന ഫോഴ്സും അത് എത്ര നേരം നിലനിർത്താൻ സാധിക്കുന്നു എന്നും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. റെഡ്ബുൾ അക്കാദമി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഘടകമാണ് കളിക്കാരുടെ വേഗത. 2. ഹൈടെക് ജിം. നിങ്ങളൊരു ടാബ്ലറ്റ് വഴി സൈൻ ഇൻ ചെയ്ത് ജിമ്മിൽ പോകുക എന്ന് ഓർക്കുക. നിങ്ങൾ കയറുന്ന സമയം മുതൽ ചെയ്യേണ്ട വർക്കൗട്ടുകളും മറ്റു ഓരോരുത്തരുടെയും പ്രത്യേകതകൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കും. കളിക്കാർക്ക് അവരുടെ പ്രകടനം തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള സംവിധാനവും ഉൾപ്പെടുത്തുന്നതാണ് ജിം. അടുത്ത സവിശേഷത എന്ന് പറയുന്നത് ആൻറ്റി ഗ്രാവിറ്റി റണ്ണിംഗ് ട്രാക്കാണ്. യഥാർത്ഥത്തിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് സ്പേസ് വാക്ക് പരിശീലിക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനം പരിക്ക് പറ്റിയ താരങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപായങ്ങളിലൊന്നാണ്. ഈ സംവിധാനം കളിക്കാരുടെ ശരീരഭാരം 80% വരെ കുറയ്ക്കുന്നു. സാധാരണഗതിയിൽ വെള്ളത്തിൽ കൂടി നടന്നു ചെയ്യേണ്ട പരിശീലനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ ഈ സംവിധാനം ഉപകരിക്കുന്നു. LPM അഥവാ ലോക്കൽ പൊസിഷൻ മെഷർമെൻറ്റ്. ലോകത്തിലെ ഏറ്റവും കൃത്യതയാർന്ന സ്പോർട്സ് ട്രാക്കിംഗ് സിസ്റ്റമാണ് LPM. കളിക്കളത്തിൽ ബോളിൻ്റെയും കളിക്കാരുടെയും പൊസിഷൻ ഡാറ്റ ശേഖരിക്കലാണ് ഇതിൻ്റെ പണി. ഓരോ കളിക്കാരുടെയും പൊസിഷൻ സെക്കൻഡിൽ 25 തവണ എന്ന കണക്കിൽ ഈ സിസ്റ്റം ശേഖരിക്കുന്നു. അതായത് 90 മിനിറ്റിൽ ഏകദേശം 30 ലക്ഷം ഡാറ്റ പോയിൻറ്റുകൾ. GPSനേക്കാൾ 100 മടങ്ങ് കൃത്യതയാണ് LPM നൽകുന്നത്. പൊസിഷൻ ഡാറ്റയ്ക്ക് പുറമെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിംഗ് റേറ്റ്, സ്കിൻ ടെമ്പറേച്ചർ തുടങ്ങിയ വിവരങ്ങളും ശേഖരിക്കാൻ ശേഷിയുള്ളതാണ് LPM. ഇതാണ് 4. സവിശേഷത. അക്കാദമിയുടെ പ്രത്യേകതകളിൽ ചിലതിൻ്റെ ഒരു ചെറു വിവരണം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ഫുട്ബോളറെ വിലയിരുത്താൻ ആവശ്യമായ പല സവിശേഷതകളും തിരിച്ചറിയാനും ശേഖരിക്കാനുമുള്ള മറ്റു പല സാങ്കേതിക വിദ്യകളും അവിടെയുണ്ട്.
സാങ്കേതികതയ്ക്ക് പുറമെ അക്കാദമിയുടെ വിജയരഹസ്യങ്ങളിൽ ഒന്ന് റെഡ്ബുൾ ക്ലബ്ബുകളുടെ സ്കൗട്ടിംഗ് സിസ്റ്റമാണ്. സാഡിയോ മാനെ, ജോഷോ കെമിച്ച്, മാസൽ സബിത്സർ, ടിമോ വെർണർ, എർലിംഗ് ഹാലൻഡ് തുടങ്ങി ഇന്നത്തെ നിരവധി താരങ്ങൾ ഇവരുടെ കണ്ടെത്തലുകളാണ്. ബുണ്ടസ് ലീഗയിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന മാർക്കോ റോസ്, ലെപ്സിഗിൻ്റെ ജെസി മാസ് തുടങ്ങി സാൽസ്ബർഗിനെ പരിശീലിപ്പിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന കോച്ചുമാർ വേറെ. ആർ ബി ലെപ്സിഗിൻ്റെ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് സെമി പ്രവേശനത്തിലും ഓസ്ട്രിയൻ ടീമിൻ്റെ യൂറോ കപ്പ് പ്രകടനത്തിലും റെഡ്ബുൾ അക്കാദമിയുടെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലെ പല പ്രമുഖ ക്ലബ്ബുകളും സാൽസ്ബർഗ് മാതൃക പിന്തുടരാൻ ഒരുങ്ങുന്നത്. അക്കാദമിയുടെ ഏറ്റവും വലിയ ഉപയോക്താക്കളിൽ ഒരാളാണ് ലിവർപൂൾ. ലിവർപൂൾ അക്കാദമിയുടെ റീഡെവലപ്മെൻറ്റ് റെഡ്ബുൾ അക്കാദമിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ബാഴ്സ പ്രസിഡന്റ് ലപ്പോട്ടയും ബാഴ്സ അക്കാദമിയിൽ ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുന്നുണ്ട്. ലാ മാസിയ പോലൊരു അക്കാദമിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ കൂടി വന്നാൽ ഉണ്ടായേക്കാവുന്ന മാറ്റം ബാഴ്സ ആരാധകരെ കുറച്ചൊന്നുമല്ല ആവേശം കൊള്ളിക്കുക. നമ്മൾ കണ്ടതൊന്നും ഒന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. റെഡ്ബുൾ അക്കാദമിയുടെ ലക്ഷ്യമെന്നത് 2025 ശേഷമുള്ള ഭാവിയിലേക്കുള്ള താരങ്ങളെ ഒരുക്കുക എന്നതാണ്. ഫുട്ബോളിനെ ഈയൊരു മാറ്റത്തിലേക്ക് പ്രചോദിപ്പിച്ചതിൽ റെഡ്ബുൾ അക്കാദമി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആസ് ദ സേ, മേക്കിംഗ് ദ ഫുട്ബോളേഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ.